ഹായ് മക്കളെ, നമ്മുടെ ഓണം എക്സാം ഡേറ്റ് വീണ്ടും മാറ്റി. ഞങ്ങളൊക്കെ വിചാരിച്ചത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു, ഓണം എക്സാം കുറച്ചുകൂടി നീട്ടിവെക്കുന്നതാണ്. കാരണം നമുക്ക് മഴ കാരണം, അതുപോലെ തന്നെ നിപ്പ കാരണം, അല്ലെങ്കിൽ ഒരുപാട് അവധികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഗവൺമെൻറ്, നമ്മുടെ സർക്കാർ ഒരു വലിയൊരു ചതി ചെയ്തു എന്ന് വിചാരിക്കാം. കാരണം നമ്മുടെ സെപ്റ്റംബർ 4 എക്സാം പക്ഷേ ഒരു ദിവസം വീണ്ടും കുറച്ച് സെപ്റ്റംബർ 3 ആക്കിയിരിക്കുകയാണ്. ഇതൊരു പക്ഷേ കുട്ടികളെ ഭയങ്കര ടെൻസ്ഡ് ആക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം കുട്ടികൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് തീരാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് നോട്ട്സ് എഴുതിയെടുക്കാനുണ്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ കുട്ടികൾക്ക് ഓൾറെഡി ഉണ്ട്. അതിനിടയിൽ ഒരു ദിവസം കുറച്ചു. എനിക്ക് തോന്നുന്നത് സർക്കാർ ഓണം എക്സാം കൃത്യമായിട്ട് നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നടത്തി എന്ന് പറയാനാണ്. ഇതൊരു തരം പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കുട്ടികൾ ചിലപ്പോൾ എക്സാം എഴുതും, കൃത്യമായിട്ട് തന്നെ എഴുതും. അവർ രാത്രിയും പകലും എല്ലാ സമയത്തും ഇരുന്ന് പഠിച്ചിട്ട് അവർക്ക് ഒരു ആഘോഷങ്ങളിൽ അവർ പങ്കെടുക്കാതെ അവർ എക്സാം എഴുതു. പക്ഷേ ഇത് അവരോട് ചെയ്യുന്ന വലിയൊരു ചതി തന്നെ ആയിരിക്കും. കാരണം ഒരു ദിവസം 2 എക്സാം വെച്ചിട്ടും സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്നാൽ പോലും ഒരു ദിവസം ഗ്യാപ്പ് ഒന്നും കൊടുക്കാതെ, ഇനി ടൈം ടേബിൾ എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല, പക്ഷേ മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളെ ഭയങ്കര ടെൻസ്ഡ് ആക്കിയിട്ട് തന്നെ, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ ആക്കിയിട്ട് തന്നെ നിങ്ങളോട് എക്സാം എഴുതി നിങ്ങൾ തീർക്കേണ്ടി വരും. ഇതൊരു പ്രഹസനം മാത്രമാണ്. ശരിക്കും കുട്ടികൾ സന്തോഷത്തോടു കൂടി ഒരു എക്സാം വരുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് കുട്ടികൾ എഴുതേണ്ടത്. പക്ഷേ ഇതൊരിക്കലും സന്തോഷത്തിൽ എഴുതാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ ഈ ന്യൂസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, അയ്യോ സെപ്റ്റംബർ 4 എന്നുള്ളത് കൂടുമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. കാരണം ഒരാഴ്ചത്തോളം ഞങ്ങൾക്ക് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതാ വീണ്ടും ഒരു ദിവസം കുറച്ചു. ഇത് സർക്കാരിനെ നമ്മൾ ഒരിക്കലും ഇത് അംഗീകരിക്കുന്നില്ല. കാരണം കൃത്യമായി കുട്ടികൾക്ക് ഒരു നിർദ്ദേശം കൊടുത്ത് പെട്ടെന്ന് ഒരു മീറ്റിംഗ് കൂടി ഒരു ദിവസം വീണ്ടും കുറയ്ക്കാന്ന് പറയുമ്പോൾ അത് ശരിയല്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ ഡേറ്റ് കൊടുക്കാതിരിക്കുക, കുട്ടികൾക്ക് ഈ സെപ്റ്റംബർ 4 എന്നുള്ള ഡേറ്റ് കൊടുക്കാതിരിക്കുക. ഒന്നല്ലെങ്കിൽ ഡേറ്റ് കുറച്ച് മുന്നോട്ട് നീക്കി വെക്കാം. അല്ലാതെ നിങ്ങൾ ബാക്കിലോട്ട് വലിച്ചിട്ട് കുട്ടികളെ ഭയങ്കര ടെൻഷൻ ആക്കരുത്. ഇത് ഈ കാര്യത്തിൽ ഞാൻ സർക്കാരിൻ്റെ കൂടെ അല്ല, ഇത് കുട്ടികളുടെ കൂടെ തന്നെയാണ്. കാരണം ഇത് കുട്ടികളുടെ കൂടെ നിൽക്കാതെ വേറെ വഴിയില്ല. കാരണം നമ്മളെപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെ നിന്നിട്ടുള്ളൂ. അനീതി കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. സർക്കാരാണ് നീതി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്താണ് നീതിയെങ്കിൽ നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കും. പക്ഷേ ഇത് അനീതി തന്നെയാണ്, ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഇനി സെപ്റ്റംബർ 4 എന്നുള്ള ആ ചിന്ത വിട. ഒരു ദിവസം ബാക്കിലാണ്, സെപ്റ്റംബർ 3 നിങ്ങളുടെ ഓണം എക്സാം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ കൃത്യമായി പഠിച്ചു തുടങ്ങുക. ഇനി നമുക്ക് രക്ഷ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി ആരും നമ്മളെ രക്ഷിക്കാനില്ല. നമ്മൾ തന്നെ ഓണം എക്സാമിന് അടിപൊളി മാർക്ക് വാങ്ങണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഹാപ്പി ആയിരിക്കുക, ടെൻഷനൊന്നും വേണ്ട, നമ്മൾ സെറ്റാക്കിയിരിക്കും. ബൈ.